അത് എഴുതിക്കൊള്ളൂ. ആദ്യത്തെ സരിഗമ പതനിസ എന്നുള്ളതിന് സമം ആരോഹണം, രണ്ടാമത് മേളിന്ന് സനിത പമഗരിസ, അത് അവരോഹണം. അവരോഹണം അവരോഹണം. അപ്പൊ മോക്ക് ആരോഹണം മോള് കറക്റ്റായിട്ട് പാടുന്നുണ്ട്. അവരോഹണം വരുമ്പോഴത്തേക്ക് അതിന്റെ നോട്ട്സിന്റെ ചേഞ്ചസ് വരുന്നുണ്ട്. സരിഗമ പദനീസ ആ സായി തന്നെയാണ് തുടങ്ങുന്നത്. സാ സാ രണ്ട് സാ ഒന്ന് തന്നെ. അപ്പൊ പാടിക്ക് ആരോഹണം ആരോഹണം. അല്ല സരിഗമ പാനിസ പഠിക്ക് താഴെ നിന്ന് മേലോട്ട് പഠിക്ക്. സരിഗമ പദനീസ കറക്റ്റ് ആ സായി തുടങ്ങും. വെരി ഗുഡ്, അത് മാറ്റി കളയരുത്, ഇത് കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്, യു ആർ ഗ്രാസ്പിംഗ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച്, അതായത് എങ്ങനെയാണോ മേലോട്ട് പോയ അതുപോലെ തന്നെയാണ് താഴോട്ട് വരുന്നത്. സരിഗമ പദനീസ സാ അവിടെ തൊട്ട് തന്നെയാണ് താഴോട്ട് വരുന്നത്. പാടിക്ക് സരിഗമ പദനീസ സനീദ പമഗരിസ. ഇനിയിപ്പം അടുത്തൊരു ചെറിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ സ രീ, ഇതെല്ലാം പകുതി 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 സമ, അതായത് നമ്മൾ നാലക്ഷരം ഒരക്ഷരമാക്കും, എന്നിട്ട് അത്രയും നീളത്തിൽ പാടണം. സ രീ ഗ മ പ അങ്ങനെ പാടും. താളോട്ട് പാടും. മുളയല്ല സ രീ സ രീ ഗ മ സ്പീഡ് ആക്കരുത്, സ്പീഡിൽ പോരുത്. സ രീ ഗ അങ്ങനെ സ രീ ഗ മ അത്ര അല്ല ആ ഓളി അത്രയും നീട്ടത്തി പാടണം. സ അല്ല അതിന്റെ കുഴപ്പമില്ല, അതിന്റെ ജാക്ക് നോക്കി, അതിന്റെ കുത്തിയിരിക്കുന്ന ജാക്ക് കറക്റ്റാണോ? ഓക്കെ അതിന്റെ കുഴപ്പമില്ല. ആ പഠിക്കും. ആ അപ്പൊ നോക്കാം നോക്കാം. ആ ഇതുപോലത്തെ ഇതുപോലത്തെ മൈക്കില്ലേ, ഇത് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം കേട്ടോ. സ അങ്ങനെ പാടു, സ്പീഡ് ആക്കരുത്. പാടത്തെ പാത നീ
അത് സ്പീഡായിട്ട് പോകരുത്, പതുക്കെ പാടും, പതുക്കെ പാടും. അല്ല, സാ താഴെ നിന്ന് പോയിട്ട് മേളിയും തിരിച്ചു വരണം. കുറച്ച് പാടിയോ? മോളെ പതുക്കെ പ്രാക്ടീസ് ചെയ്യണം. അത് സ്പീഡാക്കരുത്, അതെ പെട്ടെന്ന് പോകരുത്, അതെ ഒന്നുകൂടെ എന്റെ കൂടെ പാടുകയോ. 1 2 3